ഇരിക്കുന്ന മിസസ് പ്രസീന എലിസബത്ത് ജോസഫിനെ സ്വാഗതം ചെയ്യുന്നതിൽ, പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രസീന ചില്ലറക്കാരിയല്ല. ആൻ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ടിൽ ഒരു അഡ്വക്കേറ്റായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രസീന. കോട്ടയം ജെറുസലേം മാർത്തോമ ഇടവക അംഗമായിരുന്നു. ഞാൻ കോട്ടയം ജെറുസലേം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് പ്രിയപ്പെട്ട പ്രസീന. അവർ കുടുംബമായി ആ ഇടവയ്ക്ക് നൽകിയ നേതൃത്വത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ വിവാഹം കഴിച്ച് പൻവേൽ സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഹസ്ബൻഡ് നേരത്തെ ഓർപ്പിച്ചുവല്ലോ, ജോർജ് കുര്യൻ. ഒരു മകളുണ്ട്. ഇന്ത്യൻ സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിൽ നിന്ന് BA LLB ഗോൾഡ് മെഡലിസ്റ്റായിട്ട് പാസ്സായ വ്യക്തിയാണ് പ്രിയപ്പെട്ട പ്രസീന. അതിനുശേഷം ഡൽഹിയിലുള്ള ലോയേഴ്സ് നൈറ്റ് ആൻഡ് കമ്പനിയിൽ ചേർന്ന് ഒരു ലോ ഫേം വലിയ കാര്യമാണ്. ഇപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ മുംബൈ ബ്രാഞ്ചിൽ അതിൻ്റെ ഓഫീസ് ഇൻചാർജായിട്ട് പ്രിയപ്പെട്ട പ്രസീന പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുവാൻ പ്രസീനയെ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപോട്ടുള്ള ജീവിതവും ശുശ്രൂഷകളും ജോലിയുമൊക്കെ ഏറ്റവും അനുഗ്രഹമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ ഞങ്ങളുടെ സെൻറ്റ് പോൾസ് കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാട്ടുപാടി സ്തോത്രകാഴ്ച അർപ്പിക്കാം. പ്രിയപ്പെട്ട വികാരി ടോം ജോൺ അച്ഛൻ, നമ്മുടെ ഡയോസിസൻ സെക്രട്ടറി ജോൺ ജോസഫ് അച്ഛൻ, യൂത്ത് ചാപ്ലിൻ നിതിൻ ജോൺ ചാക്കോ അച്ഛൻ, എല്ലാവർക്കും ഈ സെൻറ്റ് പോൾസ് മാർത്തോമ ചർച്ച് ഇടവക അംഗങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒത്തിരി സന്തോഷം തോന്നി അച്ഛൻ രണ്ടു വാക്ക് എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ അച്ഛൻ സെമിനാരിയിൽ, ടോം അച്ഛൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയ ഈ ബന്ധം. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വികാരിയായി വന്നു, അവിടെ തുടർന്ന് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് ഏവരും, ഇന്ന് മാർത്തോമ സഭ മൊത്തമായിട്ടും സേവികാസംഘ ദിനമായിട്ട് ആചരിക്കുന്ന ഈ ദിവസം സെൻറ്റ് പോൾസ് മാർത്തോമ ചർച്ച് വാശിയിൽ വരുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും വചന ശുശ്രൂഷ നിർവഹിക്കുവാനും ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന വികാരി ടോം അച്ഛനോ സേവികാസംഘ ഭാരവാഹികളോടുമുള്ള നന്ദി പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. മനുസ്മൃതിയിൽ ഒരു ശ്ലോകമുണ്ട്, പിതാരക്ഷതേ കൗമാരേ, ഭർത്തോരക്ഷതേ യൗവനേ, പുത്രോരക്ഷതേ വാർദ്ധക്യേ, ഞാൻ ശ്രീ സ്വാതന്ത്ര്യമർഹതേ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീയെ സംരക്ഷിക്കട്ടെ, കാരണം സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ നീ എന്നെ നാരിയായോ നായയായോ സൃഷ്ടിക്കാത്തതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന്. ഒരു കാലഘട്ടത്തിൻ്റെ അധികാരമോ അവകാശമോ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വലിയ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇതൊരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല, ഒത്തിരി സ്ത്രീജനങ്ങളുടെ പ്രയത്നത്തിൻ്റെ, അധ്വാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രോത്സാഹനം നടത്തിയ പുരുഷന്മാരുടെ പ്രചോദനത്തിൻ്റെ, സഹായത്തിൻ്റെ ഒത്തിരി ബാക്കി പത്രമാണ്. 1900s ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മുൾമുനയിലൊക്കെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഇത്രയധികം ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ കാണ്ടമ്മ വർഗീസ് കൊച്ചമ്മ സ്ത്രീകൾക്ക് വേണ്ടി ഒരു അസോസിയേഷൻ, അല്ലെ ഒരു ഓർഗനൈസേഷൻ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഉന്നമനത്തിനായിട്ടൊരു ഓർഗനൈസേഷൻ വേണമെന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിൻ്റെ ബാക്കി പത്രമാണ്. 1919 ഫെബ്രുവരി മാസം ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഏബ്രഹാം മാർത്തോമ മെത്രാപ്പോലിത്തയുടെ കീഴിൽ ഒരു മഹായോഗം, സ്ത്രീകളുടെ ഒരു മഹായോഗത്തിൽ മാർത്തോമ സുവിശേഷ സേവികാ സംഘം രൂപീകരിക്കപ്പെടുകയാണ്. 20 വർഷത്തോളം അതിൻ്റെ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ട് കാണ്ടമ്മ വർഗീസ് കൊച്ചമ്മ പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളൊരു കാര്യമാണ്. ഇന്ന് സേവികാ സംഘ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ സേവികാ സംഘത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം.
ഇന്ന് മാർത്തോമ സഭയിൽ ഉള്ള അംഗങ്ങളിൽ 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്കും ഈ ഒരു സംഘടനയുടെ ഭാഗമാകുകയാണ്. 1017 ശാഖകളും 87 സെൻറ്ററുകളും 13 ഭദ്രാസനവും 16 സുവിശേഷ വേല കേന്ദ്രങ്ങളും 15 സുവിശേഷ പ്രവർത്തകരുമുള്ള ഈ ഭദ്രാസനത്തിൽ ഈ നമ്മുടെ മാർത്തോമ സുവിശേഷ സംഘം ഇന്ന് അതിൻ്റെ 103-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സംഘടനയ്ക്ക് പ്രത്യേകമായിട്ട് 4 കോൺട്രിബ്യൂഷൻസ് ആണുള്ളത്. അത് വോളണ്ടറി ആണ്, കമ്പൽസറി ഒന്നുമല്ല. 1, ഡപ്പിപ്പിരിവ്. അത് കുട്ടികളുടെ ഉന്നമനത്തിനായിട്ടും അവരുടെ പഠനത്തിനായിട്ടും അവരുടെ മുന്നോട്ടുള്ള ഓരോ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പിരിവാണ്. 2, സൗജന്യ ദാനം. അത് നമ്മുടെ ഇവാഞ്ചലിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 3, വിദേശ മിഷൻ. അത് നമ്മുടെ കേരളത്തിന് പുറത്ത്, ബേസിക്കലി കേരളത്തിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. കേരളത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾക്കും പിന്നീടുള്ള ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. 4, ആനുവൽ പിരിവുണ്ട്. അത് നമ്മുടെ ഓഫീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആയിട്ടാണ് നമ്മളത് മേടിക്കുന്നത്. നമ്മുടെ ഈ ഒരു സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി, ഓരോ പ്രാവശ്യവും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു മാഗസിനുണ്ട് നമുക്ക്, വനിതാ ബോധിനി. പിന്നീട് നേരത്തെ നമ്മൾ ശുശ്രൂഷയിൽ കണ്ടായിരുന്നു, സുവിശേഷ സേവികാ സംഘത്തിന് അതിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരിയേറെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹോസ്റ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, ആശ്രമങ്ങളുണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ സുവിശേഷ സേവികാ സംഘം നടത്തുന്നുണ്ട്. അഭിവന്ദ്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനിയാണ് ഇപ്പം ഈ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഈ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾ വിശ്വാസ സംരക്ഷകർ എന്നുള്ളതാണ്. നമുക്ക് തലവണക്കം പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നിങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും അങ്ങ് കൃപ നൽകണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങക്ക് പ്രസാദകരമായി തീരുമാറാകട്ടെ. ആമേൻ. ഒരു ചിന്തകൻ ഒരു യാത്ര നടത്തി. സന്തോഷം എവിടെ കിട്ടും, എന്ത് ചെയ്താൽ കിട്ടും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു പട്ടാളക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, സമാധാനം കിട്ടുവാൻ എന്തുവാ ചെയ്യണ്ടേ? അപ്പം അയാൾ പറഞ്ഞു, സമാധാനം ഉള്ളിടത്ത് സന്തോഷം ലഭിക്കുമെന്ന്. തൃപ്തികരമല്ലെന്ന് തോന്നി, അത് അദ്ദേഹം യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു പട്ടക്കാരനെ കണ്ടു. പട്ടക്കാരനോട് ചോദിച്ചു, സന്തോഷം ലഭിക്കാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വാസം ഉള്ളിടത്ത് സന്തോഷം ലഭിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ തൃപ്തികരമല്ല. അദ്ദേഹം യാത്ര തുടർന്നു. അപ്പോൾ അടുത്തിടെ കല്യാണം കഴിച്ച രണ്ട് യുവമിഥുനങ്ങളെ കണ്ടു. അവരോട് ചോദിച്ചു, സന്തോഷം ലഭിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഉത്തരങ്ങളൊന്നും അത്ര തൃപ്തികരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം യാത്ര പിന്നെയും തുടർന്നു. പിന്നെ യാത്ര ചെയ്ത് അദ്ദേഹം അടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ഭവനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെ കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിനെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അദ്ദേഹം ചിന്തിക്കുകയാണ്, അതെ, സ്നേഹവും സമാധാനവും വിശ്വാസവും എല്ലാം ഒത്തിടങ്ങുന്നതാണ് സന്തോഷം. അത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതെ, സ്നേഹമുള്ള ഭാര്യ, കരുതുന്ന ഒരമ്മ ഉള്ള ഭവനം, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, അതാണ് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളത്. നമുക്കൊരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, ആസ് ദ വുമൺ ഗോസ് സോ ദ വേൾഡ് ഗോസ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ, ഞാനൊരു വക്കീലാണ്. ഞങ്ങൾ ജഡ്ജസ് ഇങ്ങനെ മാറ്റർ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് രാവിലെ നമുക്കറിയാം ജഡ്ജസിൻ്റെ മൂഡ് എങ്ങനെയാണ്. ആ മൂഡ് കാണുമ്പോൾ ചില സമയത്ത് ശുണ്ടി പിടിച്ചിരിക്കുകയാണ്, നമ്മൾ പറയും ഭാര്യയായിട്ട് എന്തോ വഴക്കിട്ടിട്ട് വന്നതാണെന്ന് തോന്നുന്നത്, ഭയങ്കര മുൻശുണ്ടിയാ എന്ത്. അതെ, ഒരു സ്ത്രീക്ക് ആ ഭവനത്തെ നരകമാക്കാൻ സാധിക്കും, സ്വർഗമാക്കാൻ സാധിക്കും. ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ സ്ത്രീക്ക് സാധിക്കും. ഒരു നല്ല പൗരനെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു നല്ല ക്രിസ്ത്യാനിയെ ഉണ്ടാക്കുവാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. ഒരു പുരുഷൻ
ഒരു സ്ത്രീ ഡിഗ്രി എടുക്കുന്നത് 10 പുരുഷൻ ഡിഗ്രി എടുക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് അത്രയധികമായിട്ട് പറഞ്ഞതാണെന്ന് തോന്നരുത്. പക്ഷേ അതെ, ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ട പ്രാർത്ഥന, കരുതൽ, സ്നേഹം എല്ലാം സ്ത്രീയിൽ ഉണ്ട്. അത് കൂടുതലായിട്ട് നർച്ചർ ചെയ്യുന്നതിലാണ് പ്രാധാന്യം. നമ്മുടെ ബൈബിൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ബൈബിള് കാലാകാലങ്ങളായിട്ട് നമുക്ക് കാണാം. ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കാലാകാലങ്ങളിൽ ദൈവം സ്ത്രീകളെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായിട്ടും ദൈവരാജ കെട്ടുപണിക്കായിട്ടും ദൈവരാജ ശുശ്രൂഷയ്ക്കായിട്ടും ഉപയോഗിച്ചതായിട്ട്. ഉൽപ്പത്തി പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കും, ദൈവം സൃഷ്ടികളെല്ലാം നടത്തി. അവസാന സൃഷ്ടിയായ ആദത്തിനെ, ഒരു ആണിനെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഈ പ്രകൃതിയുടെ കാര്യവിചാരകത്വം ആണിനെയാണ് ഏൽപ്പിക്കാനിരുന്നത്. അപ്പോഴാണ് ദൈവത്തിന് മനസ്സിലാകുന്നത്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ പൂർണ്ണനല്ല, അവൻ തൃപ്തനല്ല എന്ന്. അപ്പോഴാണ് ദൈവം ഹവ്വയെ, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവരാജ കെട്ടുപണിക്ക്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള പ്രകൃതി സൃഷ്ടിയുടെ കാര്യവിചാരകത്വത്തിന് പുരുഷനോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തം സ്ത്രീക്കും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് യേശു കർത്താവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആ സമയത്തും യേശു കർത്താവിനെ കൂടുതൽ അനുഗമിച്ചത് സ്ത്രീകളായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സെൻറ്റൻസ് അല്ലെ, ബൈബിള് വായിക്കുമ്പോൾ ആ ഓക്കെ, യേശുവിൻ്റെ കൂടെ അനുഗമിച്ചു, കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു, കുറച്ച് പുരുഷന്മാരുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ചിന്തിക്കണം, അന്നത്തെ കാലത്തെ സാംസ്കാരിക ചട്ടങ്ങൾ അനുസരിച്ച് ഒരു സ്ത്രീക്ക് വീടിൻ്റെ പുറത്തിറങ്ങി കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അത്രയധികം അനുവദനീയമല്ലായിരുന്നൊരു കാലഘട്ടത്താണ് യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിനോടൊപ്പം ഇവർ യാത്ര ചെയ്ത് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത് യേശുവിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കാം, കാരണം ഇത്രയും അധികം ആളുകൾ ചട്ടം ലംഘിച്ചാണ് കൂടെ പുറകോട്ട് വരുന്നത്. പക്ഷേ യേശു അത് തടഞ്ഞില്ല. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഒത്തിരിയേറെ സ്ത്രീകൾ കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ ഞാൻ പ്രധാനമായിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. രണ്ട്, ശമര്യക്കാരി സ്ത്രീ. ശമര്യ എന്ന് പറയുന്നത് ഒരു വിജാതീയരായിട്ട് അവർ കാണുന്ന യഹൂദന്മാരുടെ, ബിക്കോസ് അവരത്ര നിന്ദിക്കപ്പെട്ട ഒരു ക്ലാസ്സാണ്. ബിക്കോസ് അവർ യഹൂദന്മാരുടെ ഭാഗമുണ്ട് അവരിൽ, പക്ഷെ അവർ വിജാതീയരെ കല്യാണം കഴിച്ച് അവരൊരു നികൃഷ്ട ജാതിയായിട്ടാണ് യഹൂദർ കാണുന്നത്. യഹൂദർക്ക് വളരെ കമ്പൽസറിയാണ് യെരുശലേം ദേവാലയത്തിൽ വർഷാവർഷങ്ങൾ പോയി ആരാധന കഴിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല റൂട്ടാണ് ശമര്യ. പക്ഷെ അവരത് കൂടെ പോകത്തില്ല, കാരണം ശമര്യക്കാർ താമസിക്കുന്ന സ്ഥലത്ത് കാല് കുത്തുന്നത് പോലും വെറുപ്പായൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ കൂടെ കയറി പോകത്തില്ല. ഇങ്ങനെയുള്ളൊരു കാലം, അപ്പം എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ കണക്കനുസരിച്ച് പ്രത്യേകം യേശുവിനെ ഓർത്തോണം, യേശു റബിയും കൂടിയാണ്, അപ്പോൾ കുറച്ചുകൂടെ സ്റ്റേറ്റസ് കൂടും. അങ്ങ് യഹൂദന്മാർ കാലുപോലും വെക്കത്തില്ലാത്തൊരു സ്ഥലത്ത് യേശു കർത്താവ് പോവുകയാണ്. ഇനി ശ്രദ്ധിക്കണം, ഉച്ചയ്ക്കാണ് നമ്മുടെ ശമര്യക്കാർ സ്ത്രീ വെള്ളം കോരാൻ വരുന്നത്. എന്തുകൊണ്ടാണ്? അവൾ നീചരിൽ നീചയാണ് എന്ന് വെച്ചാൽ ശമര്യക്കാർ ആളുകളുടെ ഇടയിൽ പോലും മുമ്പോട്ട് വരാൻ യോഗ്യതയില്ലാത്തവളാണ് ശമര്യക്കാർ സ്ത്രീ. അവള് ഉച്ചയ്ക്ക് 12 മണിക്ക് വെള്ളം കോരാൻ വരുമ്പോൾ യേശു അവിടെ വെയിറ്റ് ചെയ്യുക അവൾക്ക് വേണ്ടി. അവൾ പറയാണ്, 4 ഭർത്താക്കന്മാരുണ്ട്, 5-ാമത് താമസിക്കുന്ന കൂടെ താമസിക്കുന്നവൻ ഭർത്താവല്ല എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ ലീവിങ് റിലേഷൻ ഏറ്റവും അത് പതിച്ച ഒരു അവസ്ഥയിലാണ് ആ സ്ത്രീ നിൽക്കുന്നത്. ആ സ്ത്രീയോടാണ് യേശു കർത്താവ് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത്, ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ മിശിഹ ആണെന്ന്. എന്തിനാ? മൂന്നാമതായിട്ട് അച്ഛൻ ഇപ്പൊ പറഞ്ഞായിരുന്നു, നമ്മുടെ യേശു കർത്താവിൻ്റെ ക്രൂശ മരണത്തിൻ്റെ സമയത്ത് ആ ഒരു കാലഘട്ടം ചിന്തിക്കണം. ചുമ്മാ വായിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ ക്രൂശ മരണത്തിൻ്റെ സമയത്ത് പത്രോസ് ഞാൻ തള്ളി പറഞ്ഞു, എന്നിട്ട് പോയി സ്ത്രീകളുണ്ടായിരുന്നു, കണ്ടു യേശുവിൻ്റെ ക്രൂശ മരണം. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അന്നത്തെ കാലത്ത് യേശുവിൻ്റെ അനുഗാമിയാണെന്ന് പറയുന്നവനെയും കൂടെ ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തള്ളി പറഞ്ഞത്. അല്ലെങ്കിൽ യേശുവിനെ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്ന പത്രോസ് ഒരിക്കലും യേശുവിനെ തള്ളി പറയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത്? ബിക്കോസ് അതുപോലെ ഭയം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ക്രൂശ് വഹിച്ചുകൊണ്ട് യേശു പോകുമ്പോൾ പുറകെ സ്ത്രീകളുണ്ട്, അവർക്ക് ഭയമില്ലായിരുന്നു, വളരെ ധൈര്യമുണ്ടായിരുന്നു അവർക്ക്. യേശുവിൻ്റെ ക്രൂശ് മരണം നേരിട്ട് കണ്ടതും സ്ത്രീകളാണ്. അത് കഴിഞ്ഞ് യേശുവിനെ കല്ലറയിൽ വെച്ച് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വചനം സ്ത്രീകളോടും പുരുഷന്മാരോടും പറഞ്ഞപ്പോൾ സ്ത്രീകളത് കാണുവാൻ വന്നു 3-ാം ദിവസം. അപ്പോഴും ദൂതൻ സ്ത്രീകളോടാണ് ആദ്യമായിട്ട് ആ സന്തോഷ വർത്തമാനം പറയുന്നത്.
പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷനാവുന്നതും മഗ്ദലക്കാരത്തി മറിയയോടാണ്. എന്ന് വെച്ചാൽ മഗ്ദലക്കാരത്തി മറിയയോടാണ് യേശു പറയുന്നത്, നീ പോയി മറ്റുള്ളവരോട് പറയുക ഉയർത്തെഴുന്നേറ്റ യേശു ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. അതെ, ആദ്യത്തെ മിഷണറി അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് മഗ്ദലക്കാരത്തി മറിയയാണ്. അപ്പോൾ യേശു മിശിഹ ആണെന്ന് ആദ്യം പറഞ്ഞത് ശമര്യക്കാരി സ്ത്രീയോടെങ്കിൽ, യേശുവിൻ്റെ ആദ്യത്തെ മിഷണറി മഗ്ദലക്കാരത്തി മറിയയാണെങ്കിൽ യേശുവിന് തെറ്റുപറ്റിയതാണോ? അല്ല, യേശുവിന് തെറ്റുപറ്റത്തില്ല. യേശു നമുക്ക് കാണിച്ചു തരികയാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീക്കും ദൈവരാജ കെട്ടുപണിക്കായി തുല്യ പങ്കാളിത്തം ഉണ്ട് എന്ന്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ബൈബിൾ റീഡിങ്ങും നമ്മുടെ ഏവൻഗേലിയനായിട്ട് വായിച്ചതും നമ്മുടെ നമ്മുടെ ലേഖനം വായിച്ചതും എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളുടെയും കൂടെ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബൈബിൾ ഫസ്റ്റ് ബൈബിൾ റീഡിങ് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ലെസൺ എടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ആരെയെങ്കിലും അതിൻ്റെ ഒരു ലൈൻ വായിച്ചാൽ മതി. 1 Samuel 2:12 നിങ്ങളുടെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് 1 Samuel 2:12 അതെ, പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം അതായിരുന്നു ഹന്ന. ശമുവേൽ ബാലനാണ് ഈ പ്രാർത്ഥനയുടെ ഫലം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചുമ്മാ നമ്മൾ വന്നു പ്രാർത്ഥിച്ചു പോയല്ല, ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരും എന്നുള്ളതിന് എത്രയോ വലിയ ഉദാത്ത മാതൃകയാണിത്. ശമുവേൽ ബാലൻ ഒരു ബാലനായിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുക, ഇതെന്തൊരു അത്ഭുതമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പർവ്വത പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു, ഹാപ്പി ആർ ദോസ് ഹു ആർ പ്യുർ ഇൻ ഹാർട്ട്, ദേ വിൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്ന് വെച്ചാൽ ഹൃദയശുദ്ധി ഏറ്റവും ഉണ്ടായിരുന്ന ഒരു ബാലനാണ് ശമുവേൽ ബാലൻ. ഈ ബാലൻ കൊണ്ട് പിന്നീട് നമുക്കറിയാം എത്രമാത്രം കാര്യങ്ങളാണ് ദൈവ രാജ്യ പദ്ധതിക്കായിട്ട് ശമുവേൽ ചെയ്യുന്നത് എന്ന്. ഒരു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നു, പിന്നീട് നമ്മുടെ ദാവീദിനെ കണ്ടെത്തുന്നു, ഇതെല്ലാം ശമുവേൽ ചെയ്യുന്നു. പക്ഷേ ഈ ശമുവേൽ ബാലൻ്റെ അമ്മയുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ശമുവേൽ ബാലൻ. രണ്ടാമതായിട്ട് നമ്മുടെ രണ്ടാം ഭാഗം വായിച്ചത് നമ്മുടെ 2 Timotheus 1:5 അതെ, പൗലോസ് അപ്പോസ്തോലൻ പറയുകയാണ്, തിമോത്തിയോസേ നിനക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം എനിക്കില്ല, കാരണം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും കണ്ട വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പാണ്, പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹത്തിലുള്ള മക്കൾ വരി പിരിച്ചു പോവുകയില്ല. അവർക്ക് പിന്നീട് വേറൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അവർ കറകളഞ്ഞ നല്ല പിള്ളേരായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയും അക്രമവും ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് പറയാനൊരു കഥ കാണും. നുറുങ്ങിയ കുടുംബങ്ങൾ, അവർക്ക് സ്നേഹം ലഭിക്കാതെ പോയ ജീവിതങ്ങളാണ് ഇന്ന് ഇവിടെ അനീതിയും അക്രമവും കാണിക്കുന്നത്. അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, സമൂഹം അങ്ങനെയാണ് അവരെ തീർത്തെടുക്കുന്നത്. നമുക്കിലൊക്കെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. കുടുംബത്തെ വാർത്തെടുക്കുക, കുടുംബത്തെ മനസ്സിലാക്കുക, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ലേഖനം വായിച്ചത് അപ്പോസ്തോല പ്രവൃത്തികൾ 16:15 അതെ, ഇത് നമ്മുടെ ലുദിയയെക്കുറിച്ചാണ് പറയുന്നത്. ലുദിയ അവൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയാകുക എന്നുള്ളത്. അവൾ തന്നെ പോയി സ്നാനമേക്കുക അല്ല ചെയ്തത്, അവൾ അവളുടെ കുടുംബത്തോടൊപ്പം പോയാണ് സ്നാനമേക്കുന്നത്.
അതെ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കുടുംബവുമായി പങ്കുവെച്ച് അവരെയും കൂടെ ചേർത്ത് പിടിച്ച് ഉള്ളൊരു ദൈവരാജ ശുശ്രൂഷയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഹന്നയുടെ പ്രാർത്ഥന നമുക്ക് മാതൃകയാവേണ്ടതാണ്. തിമത്തിയോസിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന വിശ്വാസം നമ്മളിൽ ആവശ്യമാണ്. മൂന്ന്, ലുദിയ ചെയ്തതുപോലെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് കുടുംബവുമായി പങ്കുവെച്ച് ഏവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇന്നത്തെ സമൂഹം. എന്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? എന്നും നമ്മൾ കേൾക്കുന്നത്, ഓ ഇത്രയും പ്രയാസം, സ്ത്രീകൾക്കെതിരെ എന്ത് അക്രമങ്ങളും അനീതികളുമാ, എങ്ങനെ സ്ത്രീകൾ മുന്നോട്ട് പോവും, എങ്ങനെ പുറത്തോട്ട് പോവും? ചിന്തിക്കണം. വെല്ലുവിളികൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാവും. പക്ഷേ വെല്ലുവിളികൾ, നമ്മുടെ ബലഹീനതകൾ, അത് ദൈവരാജ്യ മഹത്വത്തിനായിട്ടും സാമൂഹിക നന്മയ്ക്കായിട്ടും ഉപയോഗിക്കുവാനാണ് ദൈവം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കുഷ്ഠരോഗികളെ സ്വന്തമായിട്ട് ചേർത്ത് പിടിച്ച് അവർക്ക് താങ്ങും തണലുമായ മദർ തെരേസ. വീൽ ചെയറിലിരുന്ന് ശസ്ത്രക്രിയ ചെയ്ത് ലോകത്തെ വരെ ഞെട്ടിച്ച വെല്ലുവിലെ ഡോക്ടർ മേരി വർഗീസ്. ഹെലൻ കെല്ലറിന് പിന്നെ വേറൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യവുമില്ല. ഇവരെല്ലാവരും അവരുടെ ബലഹീനതകൾ ദൈവത്തിൻ്റെ ശാക്തീകരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു. അവരുടെ താലന്തുകൾ ദൈവനാമ മഹത്വത്തിനും സമൂഹ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചവരാണ്. ഞാൻ പറയുന്നില്ല എല്ലാവർക്കും മദർ തെരേസ ആവാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ എല്ലാവർക്കും മേരി വർഗീസ് ആവാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ എല്ലാവർക്കും ഹെലൻ കെല്ലൻ ആവാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം, ഒരു കഥയുണ്ട്. നാല് നദികളുടെ ഒരു കഥയാണ്. അപ്പം നാല് നദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഒരു നദി പറഞ്ഞു, ഞാൻ ഏറ്റവും ആഴം കൂടിയ ഡീപ്പ് റിവർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ നദി പറഞ്ഞു, ഞാൻ വളരെ നീളം കൂടിയ നദിയാന്ന് പറഞ്ഞു. മൂന്നാമത്തെ നദി പറഞ്ഞു, ഞാൻ നല്ല പുണ്യ നദിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ വെള്ളം കുടിക്കുന്നവരെയൊക്കെ സ്വർഗത്തിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം നാലാമത്തെ നദി പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നുമില്ല, ഞാനൊരു രണ്ട് മഴ വന്നാൽ ഞാൻ അങ്ങ് നിറഞ്ഞ കവിയും, എനിക്ക് അത്ര വലിയ പറയത്തക്ക ഒന്നും വലിയ ഗുണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഒരു വയോധികൻ ചിന്തിക്കുകയാണ്, ആ നാലാമത്തെ നദിയായില്ലേ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്? കാരണം രണ്ട് മഴ വരുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് ആ സ്ഥലങ്ങൾ ആ പരിസരം മൊത്തം ഫലഭൂയിഷ്ടമാക്കും. അതെ, അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. ചെറിയ അവസരങ്ങളിൽ, ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് കുടുംബം. ആ കുടുംബം ഏറ്റവും മനോഹരമാക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ഉപകരിക്കുക. അതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താവിഷയം. ഏവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ. ആ